ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് PTN എന്ന സ്ഫോടക വസ്തു. ആഗോളതലത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുവാണിത്. 9 വാട്ട് ബാറ്ററിയും അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥലത്തു നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങിയ ഇറാൻ പൗരന്മാരെ ചോദ്യം ചെയ്തെങ്കിലും ഇവർക്ക് സ്ഫോടനവുമായി ബന്ധമില്ല എന്നാണ് പ്രാഥമികമായ നിഗമനം. നാളെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ് അഗൈൻ. രാധാകൃഷ്ണൻ, അന്വേഷണം വളരെ ഒരുപക്ഷെ നമ്മുടെ ഇത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് രാജ്യ തലസ്ഥാനത്ത് ഇത്തരം സ്ഫോടനം ചെറുതാണെങ്കിൽ പോലും അത് മനസ്സിലുണ്ടാക്കുന്ന ആഘാതം വളരെ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഏത് രീതിയിലാണ്, എത്ര തീവ്രമായിട്ടാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? SKN അന്വേഷണം വളരെ വേഗതയിൽ തന്നെ പുരോഗമിക്കുന്നു എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. വിവിധ സംഘങ്ങളായി മാറിയാണ് ഈ അന്വേഷണത്തിന്റെ ഓരോ ഭാഗങ്ങളെയും ഈ ഇപ്പോൾ ഡൽഹി പോലീസ് അന്വേഷിച്ചു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഈ സ്ഫോടക വസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അന്വേഷിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാനായി ഇപ്പോൾ അവർക്ക് സാധിച്ചിരിക്കുന്നത് PETN എന്ന സ്ഫോടക വസ്തുവാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത് എന്നാണ്. ആഗോളതലത്തിൽ തന്നെ സൈനിക ആവശ്യങ്ങൾക്കാണ് പലപ്പോഴും ഈ PETN ഉപയോഗിച്ച് വരുന്നത്. ഇന്ത്യൻ മുജാഹിദീന് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ PETN ഒരു ലഭ്യത ഇന്ത്യൻ മുജാഹിദീന്റെ പക്കലുണ്ട് എന്ന സൂചനകളും മുൻപ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. കണ്ടെത്തിയ ബാറ്ററികളും എല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇതിലൊരു ഇന്ത്യൻ മുജാഹിദീന്റെ ഒരു സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു നിഗമനം ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഡൽഹി പോലീസ് നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിലും അന്വേഷണം നടക്കുകയാണ്. ഏതെങ്കിലും ഒരു വിധത്തിൽ ഇന്ത്യൻ മുജാഹിദീനെ ഈ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്നതിലടക്കമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കാനായി പോകുന്നത്. ഈ 4000 പേരുടെ ഏതാണ്ട് ഈ കേസുമായി ബന്ധമുണ്ട്, ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന 4000 പേരുടെ പേരുകൾ തയ്യാറാക്കി ഒരു പട്ടികയാക്കി അവരെ പരിശോധിക്കാനായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇതിൽ വിവിധ സംഘങ്ങളായിട്ട്, പോലീസിന്റെ വിവിധ സംഘങ്ങളായിട്ട് തിരിച്ച് ഇവരെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുകയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള തെളിവ് ഇവരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുമോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. ആ വിധത്തിലും ഈ നടപടികൾ മുന്നോട്ട് പോകുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിട്ടുള്ളത് രാജ്യ തലസ്ഥാനത്ത് സുരക്ഷയാണ്. ഈ സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൂടുതൽ സുരക്ഷ കർശനമാക്കാനായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതെല്ലാം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. SK താങ്ക് യു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്.